ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡ് റിവ്യൂസ് കൊച്ചി. ഇന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ്സ് കാണിക്കാൻ ഉള്ള ഒരു സംഭവത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടാഞ്ചേരിയാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ അമ്പലമുണ്ട്, നമ്മുടെ ശ്രീ ജനാർദ്ദന ദേവസ്വം അമ്പലം. ആ അമ്പലത്തിൻ്റെ സൈഡിലൊരു സംഭവം ഞാൻ കണ്ടെത്താണ് നിർത്തിയത്. 5 രൂപ പലഹാരങ്ങൾ, അതും വീട്ടിലുണ്ടാക്കുന്നതാണ്. ഈ പുറകിൽ കാണുന്ന വീട് കണ്ടോ, ആ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് എല്ലാ സംഭവം. ഇവിടെ രാജീവ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇത് നടത്തുന്നത്. ചേട്ടനാണോ? അപ്പൊ എന്തായാലും അതൊന്നും കുഴപ്പം, അത് അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചേട്ടൻ പണിയുടെ ഇടയിലാണല്ലേ. അപ്പൊ ഇവിടെ ഇത്ര സാധനങ്ങളുണ്ട്. ഇപ്പൊ വെറുതെ ഇവിടെ വഴി വണ്ടി ഓടിച്ചു പോയപ്പോഴാണ് ഇത് കാണുന്നത്. വടയുണ്ട്, നമ്മുടെ ബോണ്ട് ഉണ്ട്, സുഗീനുണ്ട്, പരിപ്പോട ഉണ്ട്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം. ചായയുണ്ട്, 7 രൂപയ്ക്ക് ചായ വരെയുണ്ട്. ഒരു കൊല്ലം ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഇത്ര സാധനങ്ങൾ ഇവിടെ ഉള്ളത്, പഴംപൊരി ഉണ്ട്, നമ്മുടെ മുളക് ബജി ഉണ്ട്, ഉഴുന്നുവട ഉണ്ട്, ഉണ്ടംപൊരി ഉണ്ട്. ചില നാട്ടിൽ അത് ബോണ്ടാന്ന് പറയും. ഇത് സുഗിയൻ, ഇത് ഉഴുന്നു ബോണ്ട, പരിപ്പോട. ഇത്ര സാധനം ഏതെടുത്താലും 5 രൂപ. ഇതുകൊണ്ട് 7 രൂപയ്ക്ക് നമ്മുടെ ചായയുണ്ട്. വിക്കടെ പേര് കാർത്തിക്. കാർത്തിക്, അന്നേരം കഴിച്ചു നോക്കാം. എല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഒരേന്ന വീതം ഒരു സ്ട്രോങ് ചായ. ഒരു പഴംപൊരി, ഒരു മുളക് ബജി, ഒരു വട, എല്ലാം ഒരേ വിധം. അപ്പൊ എത്ര ഐറ്റം ഉണ്ട് ഇവിടെ മൊത്തത്തിലപ്പാ? 3, 4, 5, 6, 7. 8 ടൈപ്പ് ഉണ്ട് ശരി. എന്താ ഇതിനകത്ത് ഇല്ലാത്ത സാധനം? മുട്ടബജി ഉണ്ടല്ലോ ഇവിടെ, അടിപൊളി. അതും 5 രൂപ. ഞാൻ ഇതെല്ലാം ഒരേന്ന് കഴിച്ചു നോക്കാൻ പോണേ. ആദ്യം തന്നെ പരമ്പൊഴിയും തുടങ്ങാം. നല്ല ചൂടും നല്ല ക്രിസ്പിയും, ഒട്ടും എണ്ണയില്ല. ഇതാണ് കൈ നോക്കി, ഒട്ടുമില്ല. സത്യം ഇട്ട്, സാധാരണ പഴം പൊരി കഴിക്കുമ്പോൾ ഞാൻ പേപ്പർ മേടിച്ച് പിഴിയേണ്ടി വരാറുണ്ട്. ഒട്ടും എണ്ണയില്ല കേട്ടോ. ഇത് കേൾക്കുമെന്ന് അറിയില്ല. ഇതണ്ട നിൽക്കുമ്പോൾ നല്ല മൊരി മൊരിഞ്ഞ ഉഴുന്നടയ കൊണ്ട് നല്ല മൊരി മൊരി സൗണ്ട് ഉണ്ട്. നിങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ സൗണ്ട് കേൾക്കാം. അടിപൊളിയാണ്. ആദ്യം നമ്മുടെ അടുത്ത സാധനം വന്നിട്ടുണ്ട്, മുട്ട ബജി. നല്ല അടിപൊളി മുളക്. കൊതി ഇടല്ലോ കേട്ടോ പ്ലീസ്. ഉഴുന്നോളാം, ഉഴുന്നു പോണ്ട. സുഗിയൻ എല്ലാം കൊള്ളാം, സൂപ്പറാണ്ട്. നമ്മളെ മുട്ട ബജി കൊണ്ട് തന്നെ. എല്ലാ അടിയും കേട്ടാ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇടയിലിടയിൽ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോകണ്ടേ. നമ്മളിത് എടുക്കണോണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. ചിലർക്ക് ഇഷ്ടമല്ല നമ്മൾ വീട് കൊടുക്കുന്നത്. എല്ലാം കളയണം, നല്ല ഫ്രഷാണ്. നമ്മുടെ രതീഷായിട്ടും അല്ല, നല്ല സൂപ്പറായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് അതെന്തുകൊണ്ടും സൂപ്പറായിരിക്കും. ഈ കാണാൻ ഇവിടെ സൈഡിൽ കാണാൻ ഈ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത്. നല്ല ആശ്വാസം. ഇടുന്ന ചായ അപ്പം നിങ്ങൾ കണ്ടല്ല സാധനം. 5 രൂപയുള്ളത്, ഒട്ടും എണ്ണയില്ല. ഇതാണ് കയ്യിൽ നോക്കി, ഒട്ടും എണ്ണയില്ല. എന്താണ്, ഇതാ കാണുന്ന വീട്ടിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല മുരിഞ്ഞിരിക്കണം. ഈവൻ ഉഴുന്നോട തന്നെ അവരുടെ അമ്മയാണ് ഉഴുന്നോട കുഴക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇത് കാണാനുണ്ട്, സൂപ്പറാണ്. 5 രൂപയ്ക്ക് ഞാൻ എന്ത് കംപ്ലൈൻറ്റ് പറയാം? ഒന്ന് കംപ്ലൈൻറ്റ് പറയാനില്ല, കാരണം അത്ര പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈവൻ പഴംപൊരി വരെ നല്ല ടേസ്റ്റ് ആയിരുന്നു.
അപ്പോൾ 5 രൂപയ്ക്ക് എന്തായാലും ഭയങ്കര മുതലായിട്ട് എനിക്ക് തോന്നിയത്, ഭയങ്കര വേർത്താണ്. നിങ്ങളെന്തായാലും ഇതുവഴി പോകുമ്പോഴേക്കും കയറുക. അമരാവതി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ലൊക്കേഷൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും വലിയ സപ്പോർട്ട് ഞങ്ങളുടെ നിങ്ങളാണ്, പ്രേക്ഷകരാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൾക്കാരോടൊക്കെ പറയുക നമ്മുടെ ചാനലിനെ പറ്റി. ഇത് ഇതിനൊന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫ്രീ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണെ അമർത്താൻ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലൊരു മറ്റൊരു അടിപൊളി സ്ഥലങ്ങളായിട്ട് കാണുന്നവരെ ബൈ ബൈ.